ശൈലിയിലും സൗന്ദര്യ ബോധത്തിലും നമ്മുടെ ജഡ്ജസ് പകർന്നു കൊടുത്തിട്ടുള്ള അറിവുകൾ എത്രത്തോളം നമ്മുടെ മിടുക്കികൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന എട്ടാം ഘട്ട മത്സരങ്ങളിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കണോമിക്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയോ? ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ബട്ട് ജസ്റ്റ് ഒരു കിലോ ഡോളറിന് ഇപ്പൊ എത്ര രൂപ? ഈ ക്വസ്റ്റിന് ഞാൻ ആൻസർ ചെയ്തിട്ട് ഐ കം ടു. അപ്പോ അതുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, പക്ഷേ അവിടെ ആദ്യം ചോദിച്ചു നന്നായിട്ടുണ്ട് വെക്കുള്ളൂ. കേരളത്തിന്റെ ദേശീയ പക്ഷി ഏതാണ്? ഒട്ടക പക്ഷിയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ പീയൂഷ് ആന്റണി, ഡോക്ടർ സൈലേഷ്യ, ഷാലി ജെയിംസ് ആൻഡ് അംബിക പിള്ളൈ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മിഡുക്കി പവേർഡ് ബൈ ദാത്രി ഫെയർ സ്കിൻ ക്രീമിന്റെ സ്ട്രെസ് ഇന്റർവ്യൂ റൗണ്ടിൽ അടുത്തതായി എത്തുന്നത് സ്നേഹ ഉണ്ണികൃഷ്ണൻ ആണ്. സാബു സ്നേഹയും വെള്ളം കുടിപ്പിച്ചോ എന്ന് നമുക്ക് നോക്കാം. ഇത് മിഡുക്കിയിൽ കുറെ ടാസ്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ശരിക്കും എല്ലാവരുടെയും കിളി പോകാൻ ചാൻസ് ഉള്ള ഒരു ടാസ്ക് ഇതാണ് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്തിനോ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അത് പോയിട്ട് നോക്കാം. ഇതുപോലെ തന്നെ വന്നാൽ ഭാഗ്യം, കാരണം പലരും തിരിച്ച് വരുമ്പോൾ ഭാവ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഭാവവും രൂപവും ഒന്നും മാറാണ്ട് തിരിച്ച് വന്നാൽ മതിയായിരുന്നു. എൻ്റെ ലൈഫിൽ കൂടുതൽ എനിക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഫഷനായിട്ട് തോന്നിയത് ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിലൂടെ എനിക്ക് കൂടുതൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചെയ്യുന്ന ജോലിയിൽ ഞാൻ കൂടി ഓരോ സെക്കൻഡും എൻജോയ് ചെയ്ത് ഞാൻ സാറ്റിസ്ഫൈഡായി ചെയ്യാൻ എനിക്ക് സാധിക്കുന്ന ഒരു ജോബ് ടീച്ചിങ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൺവേഴ്സേഷൻ ആണോ ഇപ്പോ നടക്കുന്നത്? അതെ, കൺവേഴ്സേഷൻ ആണ്. യൂഷ്വലി ഇങ്ങനെയാണ് പ്രസംഗിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്? ആ, യൂഷ്വലി ഞാൻ കുറച്ച് സ്പീച്ച് പറയാറുള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. സംസാരിക്കുമ്പോൾ കുറച്ച് ആക്ഷൻസ് വന്നു പോവാറുണ്ട്. എന്തെങ്കിലും ടീച്ചിങ് ചെയ്തിട്ടുണ്ടോ? ഓ, ഞാൻ ടീച്ചിങ് ചെറിയ തോതിൽ, അതായത് ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിൽ ഞാൻ ട്യൂഷൻസ് എടുത്തിരുന്നു കുട്ടികൾക്ക്. ഒരു 9-10 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അവർക്ക് എല്ലാ സബ്ജക്ട്സും ഞാൻ, അതായത് ഒരു 8th താഴെയുള്ള കുട്ടികളായിരുന്നു. ആര്യഭട്ടൻ ഒരു ഫേമസ് മാത്തമെറ്റീഷ്യനാണ്, 0 കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. സ്നേഹ ദൈവവിശ്വാസിയാണ്. അതെ, വളരെ പ്രശസ്തനായ ഒരു ആസ്ട്രോളജർ, ഒരു ഒരു ജ്യോതിഷി, ജ്യോത്സ്യൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ ഇന്റർവ്യൂല് ഫെയിലായി പോവും, മിടുക്കിയിൽ നിന്ന് പുറത്തായി പോകുമെന്ന്. ഇത് ഇന്നലെ പറഞ്ഞു എന്നിരിക്കട്ടെ, നിങ്ങൾ ഇന്നലെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കും ഇന്ന് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്? കാര്യം ഇതിൽ നിങ്ങൾ തോറ്റുപോകും എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്നലെ വരെ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു, എനിക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻ ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നോ അതേ പ്രിപ്പറേഷൻസ് തന്നെയായിരിക്കും ഞാൻ ചെയ്യുക. ഈ ഒരു സംഭവം നിങ്ങൾ ഒരു തരത്തിലും ഒരിക്കലും ഒരിക്കലും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? എങ്ങനെ ഉണ്ടായത്? അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും തോന്നുന്ന കാര്യമല്ല, എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ആൻസർ പറയാം. അതെനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ തോന്നുന്നു എന്ന വാക്ക് ഉപയോഗിച്ചത്. കാരണം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് പലരും പല ഡെഫിനിഷൻസും തരാറുണ്ട്. ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറയും ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ആണെന്ന്. താങ്കൾ ഏതിൽ വിശ്വസിക്കുന്നു, എങ്ങനെ എങ്ങനെ ഉണ്ടായി എന്ന് കരുതുന്നു? ഞാൻ ഇതുവരെ ഒന്നിൽ വിശ്വസിക്കുന്നില്ല, കാരണം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ഇൻഫർമേഷൻ. ബിഗ് ബാങ് തിയറിയെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല? ഉണ്ട്. സയൻസ്? പക്ഷേ എനിക്ക് ഒരു ഒരു ഡെഫിനേഷൻ എനിക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ സയൻസിൽ വിശ്വസിക്കുന്ന ആളല്ല? സയൻസിൽ വിശ്വസിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ എല്ലാത്തിലും അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നില്ല. സയൻസ് വിശ്വസിക്കണ്ടല്ലോ, സയൻസ് ഫാക്റ്റ് ആണ്.
അതെ, പക്ഷെ പല ഫാക്ടും പിന്നീട് പലരും തിരുത്തി കുറിച്ചിട്ടുണ്ടല്ലോ. ഫാക്ടുകൾ എങ്ങനെ തിരുത്താൻ പറ്റും? അല്ല, പലരുടെയും തിയറീസ് പിന്നെയും തിയറീസ് അല്ല, ഫാക്ട്സ്. ഡിഫറൻസ് മനസ്സിലാക്കണം. ഓക്കെ, തിയറി വേറെ, ഫാക്ട് വേറെ. ഓക്കെ, സയന്റിഫിക് ഫാക്ട്സ്, അതിനെ നിങ്ങൾ ഡിനൈ ചെയ്യുന്നുണ്ടോ? അതിനെ പറ്റിയിട്ട് എനിക്ക്. ഓക്കെ സർ, ഫാക്ട്സ്. ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, വസ്തുത. അതെ, അത് വസ്തുത എങ്ങനെ നിങ്ങൾ നിഷേധിക്കും? അത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത ഫാക്ട്. ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷെ ഞാൻ അത് ഉറച്ചു വിശ്വസിക്കുന്നുമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് സർക്കാരിനോട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മറ്റുള്ള പാർട്ടീസ്. ഭരണഘടനയെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെയാണ്. പത്രം വായിക്കാറില്ല? പത്രം വായിക്കാറുണ്ട്. ഭരണഘടനയെ പറ്റി എന്ത് ചോദ്യം വന്നെന്ന്? ഒരു റൂളിംഗ് പാർട്ടിയെ മറ്റുള്ള പാർട്ടീസ് എല്ലാവരും. ഇതിപ്പോ ഏത് പത്രം വായിക്കാതെയും ഏത് കാലത്തും എപ്പോഴും ആർക്കും പറയാവുന്ന ഒരു ഉത്തരവാണ്. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയോട് എതിർ പാർട്ടി ചോദ്യം ചോദിക്കുന്നു. അത് 1970-ലും 1971-72 MLA 65 എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ എന്താ നടക്കുന്ന വിഷയങ്ങൾ എന്നാണ് എന്റെ ചോദ്യം. പത്രം വായിക്കുന്ന ആളാണെങ്കിൽ പറയൂ. ഇപ്പൊ നടക്കുന്ന വിഷയങ്ങൾ പത്രം വായിക്കാറില്ല? വായിക്കാറുണ്ട്. ഇന്നലത്തെ പത്രം വായിച്ചില്ല? ഈ പത്രം എന്ന് പറയുന്നത് ഡെയിലി വായിക്കാനുള്ള സാധനമാണ്. മാസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ വായിക്കുന്ന സാധനമല്ല. അത് ഡെയിലി രാവിലെ വരും. അല്ല, ഇത് ആഴ്ചപ്പതിപ്പ് മാഗസിനും അല്ല. ആണോ? എന്താണ് ഇപ്പൊ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ? അല്ലെങ്കിൽ വൈകുന്നേരം ചാനലിൽ ന്യൂസ് കിട്ടാലും മതി. എന്താണ് നടക്കുന്ന വിഷയങ്ങൾ? എന്തൊക്കെയാണ്? ഒരുപാട് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തൊക്കെയാണ്? ഒരു രാഷ്ട്രീയ പ്രതിനിധിക്കെതിരെ ഒരു സ്ത്രീ വിഷയത്തിൽ ഒരു ചെറിയൊരു ഒരു കേസൊക്കെ വന്നിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനു മുൻപ് എന്താണോ ഇപ്പൊ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? അത് പ്രശ്നങ്ങളിൽ ഒന്ന്, അതായത് വിവാദങ്ങളിൽ ഒന്ന് എന്നാണ് ഞാൻ പറയുന്നത്. പറയൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്താണ് ആ കോൺട്രവേഴ്സി? എനിക്ക് മാം ഉദ്ദേശിക്കുന്ന കോൺട്രവേഴ്സി ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് കൂടുതൽ മാം എനിക്ക് പറഞ്ഞു തന്നാൽ. ഏറ്റവും കൂടുതൽ പണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പാർട്ടി വരെ പുറത്താകും എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തി. ഉമ്മൻ ചാണ്ടിയുടെ CM ഓഫീസ് വരെ കുഴപ്പത്തിലായി. അത് എന്ത് കോൺട്രവേഴ്സി ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് എന്റെ ചോദ്യം. അതെനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു സ്നേഹ ഇപ്പൊ ഇവിടെ വരുമ്പോൾ മിടുക്കിയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തെ പത്രം വായിച്ചു. അതിന് മുമ്പത്തെ പത്രം വായിച്ചിട്ടില്ല. സൗരോർജ്ജ ഈ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് കേട്ടോ? കേട്ടു. ഉച്ചപത്രം മാത്രമേ വായിക്കുള്ളൂ അല്ലേ? മാമും ചോദിക്കുന്നത് ഏത് തരത്തിലുള്ള ന്യൂസ് ആണ്? അതായത് ഇപ്പോ പൊളിറ്റിക് ന്യൂസിൽ തന്നെ പല ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു കോൺട്രവേഴ്സി വന്നു. വ്യക്തമായിട്ട് പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ നടന്ന ഇപ്പൊ തുടങ്ങിയ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഏതാണ്? എന്റെ ചോദ്യം വളരെ ക്ലിയർ ആയിരുന്നു. അതെ. ആണോ? അതെ അതെ മാം. ഇതിനൊരു ഉത്തരം കൺഫ്യൂഷൻ ഉള്ളതാണോ? ഇല്ല. നിങ്ങളൊരു സിനിമയില് നായികയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ് നിങ്ങളുടെ ഹീറോ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. മീൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ശ്രീനിവാസനുണ്ട്, സലീം കുമാറുണ്ട്, വടിവേലു ഉണ്ട്. നിങ്ങൾ ആരെ ഹീറോ ആയിട്ട് തിരഞ്ഞെടുക്കും? ഞാൻ ശ്രീനിവാസൻ സാറിനെ എടുക്കും. വൈ? അദ്ദേഹം ഒരുപാട് കഴിവുറ്റൊരു ആക്ടറാണ്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട് ആക്ടിങ്ങിൻ്റെ. ഞാൻ അതെ അതെ. പക്ഷെ അദ്ദേഹത്തിന് ഒരു തനതായ ഒരു ശൈലി, അതായത് ഭയങ്കര നാച്ചുറാലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. അഭിനയിക്കുകയാണോ എന്ന് നമ്മളൊരു നിമിഷം സംശയിക്കുക. അതായത് അവിടെ ഒരു സിറ്റുവേഷൻ നടക്കുന്നു, അത് അദ്ദേഹം പോലും അറിയാതെ ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുകയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറും ആ കംപ്ലീറ്റ് ആ ജസ്റ്റിസ് ചെയ്ത് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരിക്കൽ ഒരു ഒരു സെക്കൻഡ് എങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചാൽ അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ. ഉദയനാണ് താരം സിനിമ കണ്ടിട്ടുണ്ട്? കണ്ടിരുന്നു. അതിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നി? എനിക്ക് തോന്നി. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കോമാളിയായ ഒരു നടൻ എന്നൊരു റോളായിരുന്നു അദ്ദേഹത്തിന്. ഒരു റിയൽ ലൈഫിലുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരാൾ.
അങ്ങനെ ഒരു കോമാ, അതായത് നമ്മൾ ശ്രീനിവാസൻ ആണ് ഇതെന്ന് വിചാരിച്ച് കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സംശയം വരിക. ഇല്ല, നമ്മൾ അങ്ങനെ ഒരു സിനിമ കാണുമ്പോ ഞാൻ ആ നടനെ മറന്നു പോവാറുണ്ട്. ആ ക്യാരക്ടർ ആയിരിക്കും എന്റെ മനസ്സിലുണ്ടാവുക. അദ്ദേഹത്തിനായിരിക്കും ഞാൻ പ്രസംഗിച്ച് വാക്കുകൾ പൊലിപ്പിക്കാം. ഓവർ ആകരുത്. ഇല്ല സർ, സോറി, ഞാൻ ഓവറായി എന്ന് തോന്നിയെങ്കിലും ശ്രീനിവാസൻ ആക്ടർ എന്നുള്ള നിലയ്ക്കാണോ മലയാളികൾ അംഗീകരിക്കുകയും അറിയുകയും ചെയ്യുന്നത്? അല്ല, ഒരു തിരക്കഥാകൃത്തായിട്ടും പ്രധാനപ്പെട്ട തിരക്കഥകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വടക്ക് നോക്കിയ അദ്ദേഹത്തിന്റെ തിരക്കഥയാണോ? അതെ, വേറൊന്നുമല്ല. തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം അദ്ദേഹം അല്ലേ നിർവഹിച്ചത്? ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണെങ്കിലും സംവിധാനമാണ് കുറച്ചും കൂടി പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, അപ്പൊ ഞാൻ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാം. രാഷ്ട്രീയം അറിയാമോ? കുറച്ചൊക്കെ എനിക്ക് ഒരുപാട്. ഞാൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? കോൺഗ്രസ്, BJP, സമാജ്വാദി പാർട്ടി, CPIM. എന്റെയൊക്കെ നേതാക്കന്മാരുടെ പേര് പറയൂ. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു. ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് പറഞ്ഞോ? ഒന്നോ രണ്ടോ. ഉമ്മൻചാണ്ടി. കോൺഗ്രസിന്റെ നേതാവ്? നാഷണൽ ലീഡർ. നാഷണൽ ലീഡർ എ കെ ആന്റണി. സമാജ്വാദി പാർട്ടി, മമതാ ബാനർജി. CPIM. സമാജ്വാദി പാർട്ടി ആര്? മമതാ ബാനർജി. ഇവിടെ ഏത് ഏത് പത്രത്തിൽ വന്നത്? ഇന്നലെ വരെ അങ്ങനെ അല്ലായിരുന്നു. ഇനിയിപ്പോ ഞാൻ അറിയാതെ മാറിയോന്നുള്ള അറിഞ്ഞോളെ. സമാജ്വാദി പാർട്ടി അതിന് ചിരിക്കണ്ട, കാരണം നിങ്ങൾ പറഞ്ഞ ഉത്തരം ഭയങ്കര തെറ്റാണ്. തെറ്റ് പറഞ്ഞ ശരി വരും. രാഷ്ട്രീയത്തിലാണോ? അതെ. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. എന്നാ BSP കാര്യം? ഏത് സ്ഥലത്തുനിന്നാണ്? ഏത് സ്ഥലത്തുനിന്ന്? വെസ്റ്റ് ബംഗാൾ. സമാജ്വാദി പാർട്ടിയിലല്ലേ? അതെ. ഓക്കെ സാർ, അപ്പോൾ അതിന്റെ ആൻസർ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? തൃണമൂൽ കോൺഗ്രസ്. ഓക്കെ സാർ, ഐ ആം സോ സോറി. അടുത്തത് CPIM. സമാജ്വാദി പാർട്ടിയിലെ ആളാണോ എന്ന് പറയൂ. സമാജ്വാദി പാർട്ടിയിലെ ആരാണ് ഉള്ളത് പറയൂ. സുഷമ സ്വരാജ്. കുറച്ച് വെള്ളം തരാമോ പ്ലീസ്? പക്ഷെ ഇത്ര കോൺഫിഡൻസോടെ ഇരുന്ന് സ്റ്റുപ്പിഡ് ആൻസേഴ്സ് പറയുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണോ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ട്യൂഷൻ എടുത്തിട്ട്? ആണോ? അല്ല സർ, ഇതല്ല. സുഷമ സ്വരാജ് BJP. BJP ആണ് സുഷമ സ്വരാജ് അല്ലേ? നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ഭരണഘടനയിൽ ഏറ്റവും പ്രധാനം, ഒരു രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരു രാജ്യം മുന്നേറാൻ എഡ്യൂക്കേഷനാണല്ലേ, വിദ്യാഭ്യാസമാണല്ലേ. അത് കൊടുക്കുന്ന ഒരാളാണോ ഈ പറയുന്നത്? രാജ്യത്ത് ആര് ഭരിക്കുന്ന, എന്ത് ഭരിക്കുന്ന, എന്തിനാ എങ്ങോട്ട് രാജ്യം മുന്നോട്ട് പോകുന്നു എന്ന് പഠിപ്പിക്കുന്ന, കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഒരു അധ്യാപികയാകാൻ താല്പര്യമുള്ള ഒരാളാണോ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കുന്നത്? ഒരു ഒരു ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യുമ്പോൾ ഇതേമാതിരി കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റിയ ഉത്തരമായാലും പറഞ്ഞോളണം എന്നാരെങ്കിലും പറഞ്ഞു തന്നുണ്ടോ? ഇതിനകത്ത് സ്ട്രെങ്ത് പറയുന്നു, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, പോസിറ്റീവ് തിങ്കിങ്, കോൺഫിഡൻറ്റ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് അഡാപ്റ്റബിൾ. ഇതിനകത്ത് ഒരു കാര്യം കൂടി എഴുതണം. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത കാര്യം വളരെ വെട്ടി തുറന്ന് ചിരിച്ച മുഖത്തോടെ പറയുക എന്നുള്ളതാണോ കോൺഫിഡൻസിൻ്റെ അർത്ഥം? ഹൗ കെൻ യു സേ യുവർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്കിൻ്റെ എന്താണ് എൻ്റെ അർത്ഥം? ഐ'm സോറി മാം, ഞാൻ പറഞ്ഞ ആൻസേഴ്സിൽ പലതും തെറ്റാണ്. പക്ഷേ ഞാൻ സമാജ്വാദി പാർട്ടിയുടെ നേതാവിന്റെ പേര് തെറ്റി പറഞ്ഞു. ഇല്ല, എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. കോൺഗ്രസിന്റെ നേതാവിന്റെ പേര് എ കെ ആന്റണി എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. കേരളത്തിൽ ആരുമില്ല അല്ലേ? നാഷണൽ ലെവലിൽ വേറെ ഒരു പ്രോമിനന്റ് ആയിട്ട് മുഖം വെക്കുന്ന വേറെ ആരെയും ശ്രദ്ധിച്ചിട്ടില്ല. രാജീവ് ഗാന്ധി ഇപ്പോഴും ഉണ്ടോ? ഇല്ലല്ലോ. പ്രധാനമന്ത്രിയല്ലേ രാജീവ് ഗാന്ധിയോ? അല്ല. പിന്നെ ആരാ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇല്ല, മാറിയിട്ടില്ല. മാറിയില്ല? ഇല്ല. ഇന്നലെ ഈ ഡോളർ വിവാദത്തിൽ നിന്ന് എത്രയായി ഡോളറിൽ, റുപ്പിയുടെ പൈസ എത്രയായിട്ട് കുറഞ്ഞു, ഡിമിനിഷ് ചെയ്തു? 60 rupees. ഉച്ചക്ക് ന്യൂസ് കേട്ടില്ലേ, മൻമോഹൻ സിംഗ് മാറിയില്ലേ? ഇല്ല, ഞാൻ ഉച്ചക്ക് ന്യൂസ് കേട്ടു. എന്തോ
മൻമോഹൻ സിംഗ് മാറിയിട്ടില്ല. ഉച്ചക്ക് ന്യൂസ് കേൾക്കാനുണ്ട് മൻമോഹൻ സിംഗ് മാറിയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇല്ല, മൻമോഹൻ സിംഗ് ഇന്ന് രാവിലെ മാറിയിട്ടില്ല. ഇപ്പൊ ഈ റുപ്പിയുടെ ഡിമിനിഷിംഗ് വന്നിട്ട് നടന്ന കോൺട്രവേഴ്സി അറിഞ്ഞോ? ഇല്ലേ, അറിഞ്ഞു അറിഞ്ഞു അറിഞ്ഞു. അപ്പൊ എന്നിട്ട് മൻമോഹൻ സിംഗ് മാറിയില്ല? ഇല്ല. എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഈ ഡോളർ താഴോട്ട്, ഈ രൂപ താഴോട്ട് ഇടിഞ്ഞതിന്റെ പേരിൽ നടന്നിട്ടുള്ളത്? അവർ പൈസ വാങ്ങിച്ചിട്ടാണല്ലോ ഇത് ചെയ്തത്. എത്ര കോടി രൂപയുടെ ഇത് അഴിമതി ഇൻവോൾവ് ആണ്? ആരാണ് ഫിനാൻസ് മിനിസ്റ്റർ? രാജിവെച്ചോ? ഇല്ലേ, അതെങ്കിലും പറ. എനിക്ക് അറിഞ്ഞൂടാ മാം, ഐ'm സോറി. ഇന്ത്യയുടെ ദേശീയ നൃത്തം ഏതാണ്? ഇന്ത്യക്ക് ദേശീയ നൃത്തമുള്ളതായിട്ട് എനിക്ക്, ദേശീയ പക്ഷിയും ദേശീയ മൃഗവും ഒക്കെ ഉണ്ട്. പക്ഷേ ദേശീയ നൃത്തമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പീകോക്ക്. കേരളത്തിന്റെയോ ദേശീയ പക്ഷി ഏതാണ്? കേരളത്തിന് ദേശീയ പക്ഷിയോ? ഇല്ല, കേരളം ദേശമല്ലല്ലോ, സംസ്ഥാനമല്ലേ. ഓക്കേ, സംസ്ഥാനം. നമ്മുടെ ഒഫീഷ്യൽ ബേർഡ് ഏതാണ്? കേരളത്തിന്റെ ഒഫീഷ്യൽ ബേർഡ്? ബേർഡോ? കേരളത്തിന് ഒരു ദേശീയ, കേരളത്തിന്റെ പക്ഷിയുണ്ട്, ഒഫീഷ്യൽ ബേർഡ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഏതാണ് അത്? കേരളത്തില് വേഴാമ്പലാണ് കുട്ടി, വേഴാമ്പൽ കേട്ടിട്ടുണ്ടോ? യെസ് മാം. കാക്ക ഒട്ടക പക്ഷി എന്ന് പറഞ്ഞ പിന്നെ കാക്ക എന്ന് പറയാനിരിക്കുന്നത് അങ്ങനെ. വേഴാമ്പലാണ് വേഴാമ്പൽ, കേട്ടോ. സ്നേഹം പുസ്തകങ്ങളെ കുറിച്ചാകാം. ഇഷ്ടപ്പെട്ട വായിക്കാറുണ്ടോ? വായനയുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരുപാട് വായിക്കാറില്ല. ഇപ്പൊ ചെറിയ തോതിൽ വായന തുടങ്ങി. നിങ്ങള് ഉത്തരങ്ങൾ പറയുമ്പോ തന്നെ അറിയാം, പഠിക്കുന്ന പുസ്തകം പോലും വായിക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ആഗ്രഹമുള്ള ഒരാള് വായിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതെ, അതുകൊണ്ട് ഞാനിപ്പോ വായിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നു മുതലോ? അല്ല, കുറച്ച് ദിവസങ്ങളായിട്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്താണ് വായിക്കുന്നത്? ഇപ്പൊ ദിവസങ്ങളായി, മാസങ്ങളായി? എന്ത് പുസ്തകമാണ് വായിക്കുന്നത് അത് പറയും. ഇപ്പോ ഞാൻ ഷോർട്ട് സ്റ്റോറീസ് ആണ് വായിച്ചത്. കെ സരസ്വതി അമ്മയുടെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് കിട്ടിയിരുന്നു, അപ്പോ അതൊക്കെ വായിച്ചു തുടങ്ങിയിരുന്നു. സരസ്വതി അമ്മ എങ്ങനത്തെ എഴുത്തുകാരിയാണ്? സരസ്വതി അമ്മ 1940s സ്ത്രീകളെ പറ്റി ഒരുപാട് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. സ്ത്രീ വിഷയങ്ങളെ അന്നും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു മിടുക്ക് കാട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ഞാൻ വായിച്ചതാണോ അതോ വായിക്കാത്തതാണോ? അറിയുന്നത് മാത്രം. സരസ്വതി അമ്മയുടെ കഥകൾ മാത്രമേ നിങ്ങൾ വായിച്ചിട്ടുള്ളൂ? അല്ല, വേറെ ആരുടെയൊക്കെ വായിച്ചിട്ടുണ്ട് പറയൂ. ഞാൻ ചേതൻ ഭഗത്തിന്റെ റെവല്യൂഷൻ 2020 വായിച്ചിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ ആകെ കൂടെ കെ സരസ്വതി അമ്മയുടെ കുറച്ച് ഷോർട്ട് സ്റ്റോറീസും ചേതൻ ഭഗത്തിന്റെ ഒരു നോവലും വായിച്ചിട്ടാണോ? ഞാൻ ഭയങ്കര വായനക്കാരിയാണ്. ഇപ്പൊ വായന? അല്ല സർ, ഞാൻ വായന, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ വായന തുടങ്ങിയിട്ട്, അതിന്റെയാണ്. സ്നേഹ, സത്യം പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അല്ല, ഒരുപാട് വായിക്കുന്നൊന്നും പറഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം ഒരു അഡ്വാൻറ്റേജ് ആണ്. എങ്കിൽ പോലും ഒരു അധ്യാപികയാകാൻ പോകുന്നവരാണ്. വായനയെക്കുറിച്ച് സാബു പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായം പറയാൻ പറ്റുമോ? ഇല്ല, കാരണം എനിക്കറിയാം ഒരു അധ്യാപിക നന്നായി വായിച്ച ഒരുപാട് അറിവുകൾ അക്കാഡമിക്സിന് പുറത്തും ഉള്ളൊരാളായിരിക്കണം. ഇപ്പോഴാണ് ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ അത്രയും സീരിയസ് ആയിട്ട് ഞാൻ എടുത്തു തുടങ്ങിയത്. എൻ്റെ ഒരു എംബിഷനിൽ ഞാൻ സ്ട്രോങ് ആയത് ട്യൂഷൻ എടുത്തിരുന്നു. അതെ അതെ, ട്യൂഷൻ എടുത്തിരുന്നു. പഠിപ്പിക്കുന്നതാണ് ട്യൂഷൻ? ഞാൻ ടെക്സ്റ്റ് ആയിരുന്നു അന്ന് പഠിപ്പിച്ചിരുന്നത്. അന്ന് എൻ്റെ അറിവ് അത്രയും എല്ലാ സബ്ജക്ട്സും പഠിപ്പിച്ചിരുന്നു. സ്റ്റൂപ്പിഡിറ്റി വന്ന് ഭയങ്കര കോൺഫിഡൻസോടെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മൾ പാസ്.